ആരോഗ്യ സംബന്ധമായ വിവരങ്ങൾക്കായി നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിനായി ബെൽ ബട്ടൺ അമർത്തുക. ഹലോ, ആ ഇന്ന് ഞാൻ ഹാഫ് ഡേ ലീവ് ആയിരിക്കും കേട്ടോ. എനിക്ക് തീരെ വയ്യ, എന്തോ പനിയാണെന്ന് തോന്നുന്നു. ശരിയാവുകയാണ് ഞാൻ വരാം, അല്ലെങ്കിൽ ഞാൻ ലീവ് എടുക്കുക. ഓക്കെ ശരി. അയ്യോ, ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഓ ഇന്ന് വയ്യ, ഭയങ്കര പനിയാ. എന്താ പുതച്ച് മുടിക്കിരിക്കുന്നേ? ശരിക്കും കുളിരൊക്കെ ഉണ്ടോ? നല്ല ടെമ്പറേച്ചർ ഒക്കെ ഉണ്ടല്ലോ. എന്താന്നറിയത്തില്ല. എന്നിട്ട് ചേട്ടനെ വിളിക്കാൻ? ഞാൻ വിചാരിച്ച് പെട്ടെന്ന് അങ്ങ് മാറുമായിരിക്കും. ഞാനൊരു കാപ്പി എടുക്കട്ടെ? തുപ്പല് പോലും ഇറക്കാൻ വയ്യ, അപ്പോഴാ അവളുടെ ഒരു കാപ്പി. തൊണ്ടവേദന ഉണ്ടോ? തൊണ്ടവേദന വാതറന്നേ. ആ നല്ല പഴുത്തിരിപ്പുണ്ട്. ഇന്നലെ തണുത്ത വെള്ളം വല്ലതും കുടിച്ചു കാണും. തണുത്തത്? ഇന്നലെ ഒരു ഷാർജ ഷേക്ക് അടിച്ചായിരുന്നു. എപ്പോ? ഉച്ചക്ക്. രണ്ടു ദിവസം മാറി നിന്നപ്പോഴത്തേക്കും അപ്പൊ പണിയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലേ. പിന്നെന്താ ബുദ്ധിമുട്ടുള്ളത്? പിന്നെ ചെവി വേദനയാണ്, പിന്നെ നല്ല തലവേദന ഉണ്ട്, കുളിരുണ്ട്. അല്ല ഇത്രയും വയ്യാഞ്ഞിട്ട് എന്താ എന്നെ വിളിക്കാൻ? ഞാൻ വിചാരിച്ചു രാവിലത്തെ എന്തോ ക്ഷീണത്തിന്റെ ആയിരിക്കും, മാറിക്കോളൂ എന്ന് വിചാരിച്ചു. മാറിയില്ല. അല്ല ചേച്ചില്ലല്ലേ? പല്ല് ചേച്ചില്ലേന്നു? ഞാൻ പല്ലൊക്കെ തേച്ചാണല്ലോ. പല്ല് തേച്ചായിരുന്നു ഞാൻ. ഒരു കാര്യം ചെയ്, ചേട്ടൻ പോയിട്ടെ, നല്ല ചൂടുവെള്ളത്തിൽ ഇത്തിരി ഉപ്പിട്ട് ഗാർഗിളേ. അപ്പൊ ശരിയാവൂ. കൊറേ അത് കഴിഞ്ഞ ഞാൻ മരുന്നെടുത്തു തരാം. ടോൺസിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ലിംഫ് നോഡ് ആണ്. ലിംഫ് നോഡ് എന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയാ, ശ്വാസകോശത്തിലുണ്ട്, ഈ നമ്മുടെ കഴുത്തിന്റെ ഈ രണ്ട് സൈഡിലായിട്ടാണ് ടോൺസിൽസ് ഇരിക്കുന്നത്. ശ്വാസകോശത്തിലേക്ക് അണുക്കളൊന്നും കയറി പോവാതെ നമ്മളെ ഒന്ന് സംരക്ഷിക്കാൻ ഈ ടോൺസിൽസ് സഹായിക്കും. ഈ ടോൺസിൽസിന് എന്തെങ്കിലും ഇൻഫെക്ഷനോ ഒക്കെ ഇൻഫ്ലമേഷനോ ഒക്കെ വരുമ്പോഴാണ് ടോൺസിലൈറ്റിസ് എന്ന് നമ്മൾ പറയുന്നത്. ടോൺസിലൈറ്റിസിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ കണ്ടതുപോലെ രണ്ട് സൈഡിലും ടോൺസിൽസ് വീങ്ങിയിരിക്കും, അതുപോലെ പഴുത്ത് ഇരിക്കുന്നതായിരിക്കും, പസ്സൊക്കെ പഴുപ്പൊക്കെ ഉണ്ടാവും. ടോൺസിൽസിൽ നമ്മൾ വാതുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിനായിട്ട് പഴുപ്പൊക്കെ ഉണ്ടാവും. അതുപോലെ പനി, നല്ല ടെമ്പറേച്ചർ ഉണ്ടാവും, കുളിരുള്ള പനിയായിരിക്കും വരുന്നത്. തലവേദന ഉണ്ടാവാം, ഭയങ്കര ക്ഷീണം ഉണ്ടാവാം, മസിലിന് പെയിൻ ഉണ്ടാവാം. ഇതൊക്കെ ഈ ടോൺസിൽസിന് ഇൻഫെക്ഷൻ വരുമ്പോൾ വരുന്ന ലക്ഷണങ്ങളാണ്. സാധാരണ ഒരു ടോൺസിലൈറ്റിസ് വന്നു കഴിഞ്ഞാൽ ഒരു 10 ദിവസം വരെ ആയിരിക്കും. നമ്മൾ ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു 10 ദിവസം കൊണ്ടൊക്കെ അത് മാറും. അത് സാധാരണ ടോൺസിലൈറ്റിസിന് നമ്മൾ അധികം ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു 2-3 ദിവസം കൊണ്ട് മാറുന്ന ടോൺസിലൈറ്റിസും ഉണ്ട്. എന്നാൽ ചിലത് വന്നിട്ട് ഈ 10 ദിവസത്തിലൊക്കെ കൂടുതലായിട്ട് നിൽക്കുന്നതും ഉണ്ട്. അതിനൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ട് ട്രീറ്റ്മെന്റ് വേണ്ട ടോൺസിലൈറ്റിസുകളാണ്. പിന്നീട് പറയുന്നതാണ് ഈ ക്രോണിക് എന്ന് പറയുന്നത്. ക്രോണിക് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളായിട്ട് എപ്പോഴും ടോൺസിലൈറ്റിസ് വരുന്നത്, അതും ഈ 10 ദിവസത്തിലൊക്കെ കൂടുതലായിട്ട് നിൽക്കുന്നതൊക്കെയാണ് ക്രോണിക് എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണ് നമ്മൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത്? സാധാരണ ഒരു ടോൺസിലൈറ്റിസ് തൊണ്ടവേദന വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉപ്പുവെള്ളമൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ, ഗാർഗിൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്നും കുറയാറുണ്ട്. അത് സാധാരണ ചിലപ്പോൾ 2-3 ദിവസം കൊണ്ട് തന്നെ ഒരു ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലാതെ തന്നെ മാറുന്ന ടോൺസിലൈറ്റിസുകളും ഉണ്ട്. പക്ഷേ ചിലത് വന്നിട്ട് 10 ദിവസത്തിലൊക്കെ കൂടുതലായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻഫെക്ഷൻ ഭയങ്കരമായിട്ട് ബോഡിയിൽ കൂടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. നമ്മൾ എപ്പോഴാണ് ഡോക്ടറിനെ കാണേണ്ടതെന്ന് വെച്ചാൽ 103 ഡിഗ്രിയിൽ കൂടുതലായിട്ട് ടെമ്പറേച്ചർ അല്ലെങ്കിൽ പനി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ അത്യാവശ്യമായിട്ടും കാണുക. മസിലിന് പെയിൻ ഉണ്ടെങ്കിൽ, നമ്മുടെ പേശികൾക്കൊക്കെ വേദന തോന്നുവാണെന്നുണ്ടെങ്കിൽ, അതുപോലെ കഴുത്ത് തിരിക്കാനൊന്നും പറ്റാത്ത രീതിയിൽ ഒരു പിടിത്ത് ഒരു സ്റ്റിഫ്നെസ് തോന്നുവാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ അത്യാവശ്യമായിട്ടും ഡോക്ടറിനെ കാണേണ്ടതാണ്. ഈ ഒരു സിംറ്റംസ് ഒക്കെ നമ്മൾ ഈ ഒരു ലക്ഷണങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. എന്നിട്ട് നമ്മളെ കൊണ്ട് നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് തന്നെ, ഇപ്പൊ കുഞ്ഞുങ്ങൾക്കൊക്കെയാണ് കൂടുതൽ ടോൺസിലൈറ്റിസ് വരുന്നത്, വലിയവർക്കും വരുന്നുണ്ട്. എന്നാലും പെട്ടെന്ന് വരാനുള്ള സാധ്യത കുട്ടികൾക്കൊക്കെയാണ്. ക്രോണിക് ആയിട്ട് അവർക്ക് ചിലപ്പോ കുറെ നാളത്തേക്ക് അങ്ങനെ ടോൺസിലൈറ്റിസ് ഒക്കെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, കറക്റ്റ് സമയത്ത് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ ടോൺസിലൈറ്റിസിന് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഈ സ്ട്രെപ്റ്റോകോക്കസ് എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ വൈറൽ ഇൻഫെക്ഷൻ വരാം, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ നമ്മുടെ ടോൺസിലിന് വരാം. എന്നാൽ ഈ സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ ഒക്കെയാണ് ഈ ടോൺസിലൈറ്റിസ് ഉണ്ടാക്കുന്നതെങ്കിൽ ഭാവിയിൽ അത് ഹാർട്ടിനെയും നമ്മുടെ ജോയിന്റ്സിനെയൊക്കെ
സന്ധികളെയൊക്കെ അഫക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കാനും നോക്കുക. ഹോമിയോപ്പതിയിൽ ടോൺസിലൈറ്റിസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. അപ്പൊ നമുക്കിതിനെ വീട്ടിൽ തന്നെ എങ്ങനെ ഒന്ന് കുറയ്ക്കാമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. നല്ല ചൂട് വെള്ളത്തിൽ നമ്മുടെ തൊണ്ടയിൽ കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. അതിനകത്ത് ഉപ്പിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഉപ്പിടുക. എന്നിട്ട് സാധാരണ നമ്മൾ പറയുന്നത് പോലെ തന്നെ അമ്മമാരൊക്കെ പറയുന്നത് പോലെ ഗാർഗിൾ ചെയ്യുക. ഗാർഗിൾ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് തുപ്പിക്കളയരുത്, കുറച്ച് നേരം തൊണ്ടയിൽ വെച്ചേക്കുക. വെച്ചിട്ട് വേണം അത് തുപ്പിക്കളയാനായിട്ട്. ഇങ്ങനെ തൊണ്ടവേദന വരുമ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മളിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുറച്ചെടുക്കാൻ പറ്റും. ആ ഇൻഫെക്ഷൻ ഒക്കെ പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റും. ഒരു ദിവസത്തിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും ഗാർഗിൾ ചെയ്യുക. ഇതുപോലെ നമുക്കിടയിൽ ഉണ്ടാകുന്ന പലതരം അസുഖങ്ങളെ നമുക്ക് എങ്ങനെ ലഘുവായി തിരിച്ചറിയാം എന്നുള്ളത് ഒന്ന് സിമ്പിളായി പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് ഞങ്ങളിവിടെ. ഞങ്ങളുടെ പ്രസന്റേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സാധാരണ നമ്മുടെ വീട്ടിലൊരു അസുഖം ആർക്കെങ്കിലും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഡോക്ടറിന്റെ അടുത്ത് പോയാലേ അത് ചിലപ്പോൾ കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ, എന്താണ് അസുഖം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഈ വീഡിയോയിൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടില് എങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും, നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും എന്നാണ് ഞങ്ങൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. ഈ വീഡിയോയിൽ എന്തെങ്കിലും കുറവുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക, ഞങ്ങളത് തിരുത്താൻ ശ്രമിക്കാം. പിന്നെ വേറെന്തെങ്കിലും അസുഖങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക, ഞങ്ങളതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ്, ഇങ്ങനെയുള്ള ഒരു പ്രസന്റേഷൻ ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ഞങ്ങൾ അതനുസരിച്ച് ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക്സ്. ഞാൻ വിഷ്ണു സോമൻ, ഇതെന്റെ വൈഫ് ഡോക്ടർ ആതിര വിഷ്ണു.